നമസ്കാരം, ഞാൻ ടീനാന മാത്യു. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രണയത്തിന് മഴവില്ലഴക്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 377 വകുപ്പ് ചരിത്രവിധി പ്രസ്താവത്തോടെ റദ്ദാക്കി സുപ്രീംകോടതി. സ്വവർഗരതി കുറ്റകരമല്ല എന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച്. 157 വർഷങ്ങൾക്ക് ശേഷമുള്ള സുപ്രധാന വിധി പ്രസ്താവം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് പ്രധാനമെന്ന നിരീക്ഷണത്തോടെ. സ്വവർഗ ബന്ധങ്ങൾ അംഗീകരിക്കണമെന്നും എല്ലാത്തരം അടിച്ചമർത്തലുകളും നിയമവിരുദ്ധമാണെന്നും RF നരിമാൻ, AN ഖാൻവിൽക്കാർ, DY ചന്ദ്രചൂഡ്, ഇന്ദു മൽഹോത്ര എന്നിവർ ഉൾപ്പെട്ട ബെഞ്ച്. ഒരാളുടെ ലൈംഗികത ഭയത്തോടെ ജീവിക്കാനുള്ള കാരണമാകരുത്. താൻ എന്താണോ അതേപോലെ ജീവിക്കാനാകണം. IPC 377 വകുപ്പ് ഏകപക്ഷവും യുക്തിരഹിതവും. അമേരിക്ക ഉൾപ്പെടെയുള്ള 27 രാജ്യങ്ങളിൽ സ്വവർഗരതിക്ക് നിയമപരമായ അംഗീകാരമുണ്ട്. വ്യത്യസ്ത വ്യക്തിത്വങ്ങളെ മാനിക്കാൻ സമൂഹം പക്വത ആർജിച്ചിരിക്കുന്നു. LGBT സമൂഹത്തിന് മറ്റെല്ലാവർക്കുമുള്ള അവകാശമുണ്ടെന്നും വൈവിധ്യത്തിന്റെ ശക്തിയെ മാനിക്കണമെന്നും കോടതി. നിലവിൽ 1861 ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം സ്വവർഗരതി 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. ഉഭയസമ്മത പ്രകാരമുള്ള സ്വവർഗ ലൈംഗിക ബന്ധം ക്രിമിനൽ കുറ്റമല്ലെന്ന് 2009 ഡൽഹി ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചിരുന്നു. എങ്കിലും 2013 സുപ്രീംകോടതി 2 ബെഞ്ച് ഈ വിധി റദ്ദാക്കുകയായിരുന്നു. തുടർന്ന് 2016 വീണ്ടും 377 വകുപ്പ് റദ്ദാക്കണമെന്ന ആവശ്യവുമായി ഹർജിക്കാർ സുപ്രീംകോടതിയെ സമീപിക്കുകയായിരുന്നു. ചരിത്രവിധി പുറത്തു വന്നതിന് പിന്നാലെ രാജ്യമൊട്ടാകെ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തി LGBT സമൂഹം. വീഴ്ചയില്ലെന്ന് കമ്മീഷൻ. കേരളത്തിൽ അണക്കെട്ടുകൾ തുറന്നതിൽ വീഴ്ചയില്ലെന്ന് കേന്ദ്ര ജല കമ്മീഷൻ. കേരളത്തിൽ അണക്കെട്ടുകളുടെ നിയന്ത്രണം പാളിയിട്ടില്ലെന്ന് ജലവിഭവ മന്ത്രാലയത്തിന് നൽകിയ റിപ്പോർട്ടിൽ കമ്മീഷൻ. ഇടുക്കി അണക്കെട്ടിന്റെ ഭാഗമായ ചെറുതോണിയിൽ നിന്നും ഒഴുക്കാവുന്നതിന്റെ 1/4 ജലം മാത്രമാണ് തുറന്നുവിട്ടത്. പ്രളയജലം ഉൾക്കൊള്ളാൻ ഒരു പരിധിവരെ ഇടുക്കിക്ക് കഴിഞ്ഞുവെന്നും റിപ്പോർട്ട്. കക്കി അണക്കെട്ട് തുറക്കാൻ വൈകിയത് കുട്ടനാടിനെ ഓർത്ത്. ഇടമലയാറിൽ നിന്നും തുറന്നുവിട്ടത് ഒഴുകിവന്ന അധിക ജലം മാത്രം. തണ്ണീർമുക്കം ബണ്ടിലെ തടസ്സം നദികളുടെ ഗതി മാറ്റി. ഒഴുക്കിവിടാവുന്നതിന്റെ ഇരട്ടിയിലധികം ജലം തണ്ണീർമുക്കത്തെത്തി. വെള്ളപ്പൊക്കം തടയാൻ സംസ്ഥാനത്ത് കൂടുതൽ ജലസംഭരണികൾ വേണമെന്ന് നിർദ്ദേശിക്കുന്ന റിപ്പോർട്ടിൽ അച്ചൻകോവിൽ മീനച്ചിലാറുകൾ പുതിയ ജലസംഭരണി ആലോചിക്കണമെന്നും പരാമർശം. സംസ്ഥാനത്തെ വെള്ളപ്പൊക്കത്തിന് കാരണം അണക്കെട്ടുകൾ തുറന്നുവിട്ടതാണെന്ന ആരോപണം ഉയർന്നിരുന്നു. മുന്നറിയിപ്പില്ലാതെ അണക്കെട്ടുകൾ തുറന്നതോടെയാണ് ജനങ്ങൾ പ്രളയക്കെടുതിയിലായതെന്നും അണക്കെട്ടുകൾ തുറക്കുന്നതിൽ വേണ്ടത്ര മുൻകരുതലുകൾ സ്വീകരിച്ചില്ലെന്നും ആരോപണങ്ങൾ ഉയരുന്നതിനിടെയാണ് ജലകമ്മീഷന്റെ റിപ്പോർട്ട്. അന്തിമവാദം നാളെ. മെഡിക്കൽ പ്രവേശന കേസിൽ സുപ്രീം കോടതിയിൽ അന്തിമവാദം നാളെ. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ നൽകിയ ഹർജിയിൽ തീരുമാനം നാളെയെന്ന് ജസ്റ്റിസ് അരുൺ മിശ്ര. സംസ്ഥാനത്തെ 4 സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെ പ്രവേശനാനുമതി കോടതി റദ്ദാക്കിയിരുന്നു. MCI സുപ്രീം കോടതിയെ സമീപിച്ചത് തൊടുപുഴ അൽ അസർ, വയനാട് DM, പാലക്കാട് PK ദാസ്, തിരുവനന്തപുരം SR എന്നീ മെഡിക്കൽ കോളേജുകളിലെ പ്രവേശനത്തിനെതിരെ. കേസിൽ വാദം കേട്ട കോടതി 4 550 സീറ്റുകളിലേക്കുള്ള പ്രവേശന നടപടികൾ ഇന്ന് വരെ സ്റ്റേ ചെയ്തിരുന്നു. ഇത് നാളെ വരെ നീട്ടി. വേണ്ടത്ര സൗകര്യങ്ങളില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മെഡിക്കൽ കൗൺസിൽ ഈ കോളേജുകൾക്ക് അഫിലിയേഷൻ നിരസിച്ചത്. കുട്ടികളുടെ ഭാവി പ്രതിസന്ധിയിലാവുമെന്നതിനാൽ പ്രവേശനാനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച മാനേജ്മെന്റുകൾ അനുകൂല വിധി സ്വന്തമാക്കി പ്രവേശന നടപടികൾ ആരംഭിക്കുകയായിരുന്നു. അതേസമയം മാനേജ്മെന്റുകൾക്ക് അനുകൂലമായി നിലപാടെടുത്തത് കുട്ടികളുടെ ഭാവി പരിഗണിച്ചെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. കോടതി വിധി മാനിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്നും മന്ത്രി. സഹകരണം ഉറപ്പിച്ച് കോംകോസ. സമ്പൂർണ്ണ സൈനിക ആശയവിനിമയ സഹകരണത്തിനുള്ള കോംകോസ കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യയും അമേരിക്കയും. ആണവ കരാറിന് ശേഷമുള്ള വലിയ ഉടമ്പടിയാണ് കോംകോസ. ഡൽഹിയിൽ നടന്ന ഇന്ത്യ അമേരിക്ക 2+2 ചർച്ചയിൽ H-1B വിസ, വാണിജ്യം, സഹകരണം, പാക് ഭീകരത എന്നിവയും ചർച്ചയായി. ഇന്ത്യ അമേരിക്ക സഹകരണത്തിന്റെ പുതുയുഗം പിറന്നുവെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി ഒരു മണിക്കൂറിന് ശേഷം ശ്രുതി ചേരും. നമസ്കാരം.